ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ച അതേ വാക്യം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. വെളിപ്പാട് ദിവസം 16:15. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. 66 പുസ്തകങ്ങളുള്ളതിൽ ഒടുവിലത്തെ പുസ്തകം. ഒടുവിലത്തെ പുസ്തകമായി ചേർത്തിട്ടുണ്ടെങ്കിലും ഒടുവിലത്തെ പുസ്തകമായി എഴുതപ്പെട്ടത് വേദപുസ്തകത്തിലുള്ള ഒടുവിലത്തെ പുസ്തകം എഴുതപ്പെട്ട കണക്ക് നോക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും എഴുതിയ കണക്ക് നോക്കുമ്പോൾ ഒന്നാമത് എഴുതിയ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇയ്യോബിൻ്റെ പുസ്തകം. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും എല്ലാ വചനങ്ങളും എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. മനുഷ്യൻ്റെ ആലോചന പ്രകാരം അതിന്നല്ല. മനുഷ്യൻ ബുദ്ധി കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ അറിവ് കൊണ്ടോ നേടിയതല്ല. സ്വർഗത്തിൽ നിന്ന് നിത്യനായ ദൈവം ദൈവത്തിൻ്റെ എള്ളപ്പാടുകളിൽ നിന്നൊക്കെ അയച്ചു തരുന്നു. അതാണ് ഈ വേദപുസ്തകം നാം വായിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ഭയഭക്തിയോടെ നാം വായിക്കേണ്ടതാണ്. വേദപുസ്തകം ആരാധനാഭാവത്തോടെ നാം വായിക്കേണ്ടതാണ്. വേദപുസ്തകം സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ നാം വായിക്കേണ്ടതാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ദൈവത്തിൻ്റെ എള്ളപ്പാടുകളാണ് എന്നുള്ള സത്യമായ സുബോധത്തോടെ നാം വായിക്കേണ്ടതാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഉണർവ് ലഭിക്കും. തളർന്നിരിക്കുന്നവർ അവരുടെ തളർച്ച മാറി അവർ ഊർജ്ജസ്വലരായി തീരും. ക്ഷീണിച്ചിരിക്കുന്നവർ ക്ഷീണം മാറി അവർ ബലശാലികളായി തീരും. ഉൾക്കരുത്തില്ലാതെ അധീരരായി ഭീരുക്കളായിരിക്കുന്നവർ അവർ ധീരന്മാരായി മാറും. അവർ നല്ല ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ ശക്തരായിത്തീരും. നിരാശയിലാണ്ടുപോയവർ വേദപുസ്തകം വായിക്കുമ്പോൾ നിരാശ മാറുകയും അവർ പ്രസന്നവതന്റായിത്തീരുകയും ചെയ്യും. ഹൃദയവും പ്രസന്നമാകും. വേദപുസ്തകത്തിലെ വചനങ്ങൾ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ ബൈബിൾ നശിപ്പിക്കാൻ ഓരോ കാലയളവിൽ അനേകർ ശ്രമിച്ചിട്ടുണ്ട്. തത്വചിന്തകന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഭരണകർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ വലിയ വിജ്ഞാനികൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേദപുസ്തകത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ നിരീശ്വര ചിന്താഗതിയുള്ള വോൾട്ടേർ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ 12 മുക്കുവന്മാർ വേണ്ടി വന്നു, എന്നാൽ ഞാൻ ഒരാൾ മതി ഈ വേദപുസ്തകം നിശേഷം നശിപ്പിക്കാൻ. 50 ശേഷം വേദപുസ്തകം ഈ ഭൂമിയിൽ കാണുകയില്ല. അദ്ദേഹം പറഞ്ഞതാണ്. വോൾട്ടേർ നിരീശ്വരനായിരുന്നു. വേദപുസ്തകത്തെ എതിർക്കുന്നയാളായിരുന്നു. വേദപുസ്തകത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഇനിയും 50 കഴിഞ്ഞാൽ ഈ വേദപുസ്തകം ഭൂമിയിൽ കാണുകയില്ല എന്ന്. എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ? എവിടെ ഇരുന്നു കൊണ്ടാണ് വോൾട്ടേർ പറഞ്ഞത്? അതേ കെട്ടിടം ഇന്ന് ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൗണാണ്. നിറയെ വേദപുസ്തകങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു. നിറയെ നിറയെ വേദപുസ്തകം. ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനവും ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൗൺ പുസ്തകങ്ങൾ നിറയെ. ഇത് നശിപ്പിക്കാൻ പലരും നോക്കി, ഇതിനെ തകർക്കാൻ പലരും നോക്കി, പക്ഷേ തകരുകയില്ല. ഒരിക്കൽ ഈ വേദപുസ്തകത്തെക്കുറിച്ചൊരു ചർച്ച നടന്നു. ചർച്ച നടന്നത് ട്രെയിനിൽ വെച്ചാണ്. ട്രെയിനിൽ റോബർട്ട് ഇംഗ്രസോൾ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, നിരീശ്വരനാണ്, ദൈവമില്ലെന്ന് പറയുന്നയാളാണ്, അദ്ദേഹം ട്രെയിനിലുണ്ടായിരുന്നു. ഏതൊരു സമയത്ത് ഒരു മാന്യതയുള്ള ഒരാൾ ട്രെയിനിൽ വന്ന് കയറി. ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ഇരുന്ന് വേദപുസ്തകം മറിച്ച് വായിക്കാൻ തുടങ്ങി. ഉടനെ റോബർട്ട് ഇംഗ്ലസോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് ലിയു ആലസ്. ഓ, ലിയു ആലസ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ലിയു ആലസ് വലിയ സാഹിത്യകാരനാണല്ലോ. അദ്ദേഹം മിനിയൂർ പറഞ്ഞു, ഞാൻ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളാരാണ്? അറിയില്ലേ, ഞാൻ റോബർട്ട് ഇംഗ്രസോൾ. ഞാൻ ഒരു തത്വചിന്തകനാണ്. ഞാൻ റോബർട്ട് ഇംഗ്രസോൾ. നിങ്ങൾ വായിക്കുന്ന പുസ്തകം എന്താണ്? ഞാൻ ബൈബിൾ വായിക്കുന്നത്, ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം വായിക്കുകയാണ്. ഉടനെ
ഈ റോബർട്ട് എംഗൾസ് പറഞ്ഞപ്പോൾ ഇപ്പോഴും നിങ്ങളൊക്കെ ഈ ഇത് വായിക്കുന്നുണ്ടോ? അതെന്താ? മനുഷ്യന് സംസ്കാരമുണ്ടായി, മനുഷ്യന് പരിഷ്കാരമുണ്ടായി, മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായി, എന്നിട്ട് ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുകയാണോ? ഉടനെ ഈ ലിവാലസ് പറഞ്ഞു, നോ അയ്യോ അങ്ങനെ പറയല്ലേ, ഇത് പഴഞ്ചൻ പുസ്തകമല്ല, എന്നുമെന്നും ഓരോ ദിവസം വായിക്കുമ്പോഴും ഓരോ പുതിയ ദൂതുകൾ കിട്ടുകയാണ്, ഓരോ പുതിയ അനുഭവങ്ങൾ കിട്ടുകയാണ്. ഇത് ഇറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണിത്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇംഗ്ലീഷുകൾ പറഞ്ഞു, കഷ്ടം. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന്? വിശ്വസിക്കുന്നുണ്ടോ എന്നോ? അതെൻ്റെ സജീവ അനുഭവമല്ലേ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്നു ക്രിസ്തുവിനെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, എനിക്ക് അനുഭവമുണ്ട്, ലിവാലസ് പറഞ്ഞു. ഇംഗ്ലീഷുകൾ പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ ഇംഗ്രസോളിൻ്റെ സംസാരം കൊണ്ട് ഈ ലീവ് വാലസിൻ്റെ ഹൃദയത്തിലൊരു ചെറിയ ചലനം ഉണ്ടായി, ചെറിയൊരു ചലനം. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാൾ ഇത് ഒന്നേ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കുറച്ച് ലീവ് വാലസിൻ്റെ ഉള്ളത്തിൽ കയറി. ലീവ് വാലസ് ചിന്തിച്ചു, ഇദ്ദേഹം അതുപോലെ ആയിരിക്കുമോ? ഏത് പുസ്തകം ഒരു മിയർ അബ്സർഡിറ്റി ആയിരിക്കുമോ? അബദ്ധമാണോ? അബ്സർഡിറ്റി, മിയർ അബ്സർഡിറ്റി, വെറും അബദ്ധമാണോ ഈ ഏത് പുസ്തകം? എന്താ അത്? ഇത്രയും മഹാനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യം കാണുമല്ലോ, ചിന്തിക്കാൻ തുടങ്ങി. അവർ പിരിയുന്നതിന് മുമ്പ് റോബർട്ട് ഇംഗ്രസോൾ എഴുന്നേറ്റ് ഈ ലീവ് വാലസിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നിങ്ങളൊരു ഉന്നതനായ സാഹിത്യകാരനാണ്, നിങ്ങൾക്ക് ഒട്ടേറെ എഴുതാൻ സാധിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യണം. ക്രിസ്തു ഒരു മിഥ്യയാണെന്നും ഈ വേദപുസ്തകം വെറും അബദ്ധമാണെന്നും തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ പുസ്തകം എഴുതണം. ക്രിസ്തു മിഥ്യയാണെന്നും വേദപുസ്തകം അബദ്ധമാണെന്നും, അബ്സർഡിറ്റി, അബദ്ധമാണെന്നും തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ പുസ്തകം എഴുതണം. ലിവാലസ് സംബന്ധിച്ചു, നോക്കണേ, വിശ്വാസിയായ ലിവാലസ് പെട്ടെന്ന് മനം മാറി ഈ ഇംഗ്രസോളിൻ്റെ വാക്കുകൾ കേട്ട്. നോക്കൂ, അവിശ്വാസികളോട് കൂട്ടുകൂടുന്ന് സൂക്ഷിച്ചു വേണം, നിരീശ്വരന്മാരോടും സംസാരിക്കാൻ നിൽക്കുന്ന സൂക്ഷിച്ചു വേണം. കാരണം അവർക്ക് നിങ്ങൾ അവരുടെ ഉള്ളിലുള്ള ചില ചീത്ത ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കാൻ അവർക്ക് കഴിയും. ലിവാലസ് ഇറങ്ങി, അദ്ദേഹം വീട്ടിലെത്തി. അദ്ദേഹം വേദവസ്തുവിൻ്റെ പലതരത്തിലുള്ള പല എഡിഷൻസ് അദ്ദേഹം വാങ്ങിച്ചു, വായിക്കാൻ തുടങ്ങി. നല്ലപോലെ വായിച്ചു, വേദപുസ്തകം വായിച്ചു. ഈ വേദപുസ്തകം അബദ്ധമാണ് തെളിയിക്കാനുള്ള ശ്രമത്തിൽ അത് ഒട്ടേറെ പോയിൻറ്റുകൾ കുറിച്ചെടുത്ത് എല്ലാം നോട്ട്സായിട്ട് കുറിച്ച് ഫയൽ ചെയ്തു, പുസ്തകം എഴുതാൻ തുടങ്ങുക. 4 വർഷം പഠിച്ചു, 4 വർഷം വേദപുസ്തകം വായിച്ച് ഇത് മിഥ്യയാണെന്നും അബദ്ധമാണെന്നും തെളിയിക്കാനുള്ള ഓരോ പോയിൻറ്റുകൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. 4 വർഷം കഴിഞ്ഞ് അദ്ദേഹം എഴുതാനിരുന്നു. ഈ ഫയല് മേശപ്പുറത്തുണ്ട്, എഴുതാനുള്ള പേപ്പേഴ്സ് മേശപ്പുറത്തുണ്ട്, പേനയുണ്ട്. അദ്ദേഹം എഴുതാൻ തുടങ്ങിയല്ല, പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, എഴുതിയില്ല. അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ തുടങ്ങി ചാടി എഴുന്നേറ്റു. അദ്ദേഹം താഴെ ആ മേശയുടെ മുമ്പിൽ മുട്ടുകുത്തി, അദ്ദേഹം തൊണ്ട എഴുതിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവേ, നിന്നെ മിഥ്യയാണെന്നും നിൻ്റെ വചനം അബദ്ധമാണെന്നും ഞാൻ ചിന്തിക്കുന്തോറും നീ എനിക്കൊരു യാഥാർത്ഥ്യമായി തീരുന്നല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നല്ലോ, നീ ജീവനുള്ള ദൈവമാണല്ലോ എൻ്റെ കർത്താവേ, എൻ്റെ കൈകൊണ്ട് നിന്നെ നിഷേധിക്കാൻ എഴുതാൻ എനിക്കിടവരരുത്. ഞാനിത് എഴുതാൻ ശ്രമിക്കുന്തോറും എനിക്ക് സാധ്യമല്ല കർത്താവേ, നിന്നെ എനിക്ക് അനുഭവമായി കിട്ടുന്നു, നിന്നെ എനിക്ക് സ്വന്തം അനുഭവമായി എനിക്ക് ലഭിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, കുറേ നേരം കരഞ്ഞു, പ്രാർത്ഥിച്ചു. അദ്ദേഹം കസേരയിലിരുന്നു എഴുതാൻ തുടങ്ങി. എഴുതിയത് ബെൻഹേർ എന്ന് പറയുന്ന പുസ്തകമാണ്. ബെൻഹേർ എന്ന് പറയുന്ന പുസ്തകം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പുസ്തകം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഏറ്റവും ശക്തമായി വെളിപ്പെടുത്തുന്ന പുസ്തകം. അതിമനോഹരമായ ഒരു നല്ലൊരു നോവലാണ്, മനോഹരമായൊരു ഗ്രന്ഥമാണ്, നല്ല സാഹിത്യ കൃതിയാണ്. പക്ഷേ അതിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുകയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്രൈസ്തവ ഗ്രന്ഥം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിന് സ്വാധീനം നിസ്സാരമല്ല. നിങ്ങൾക്ക് ചിലർക്ക് പറയാൻ പറ്റില്ലേ വേദപുസ്തകം നിങ്ങൾ സ്വാധീനം ചെയ്തത്? നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നില്ലേ വേദപുസ്തകം നിങ്ങൾക്ക് ഒരാശ്വാസം തന്നത്? നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലേ വേദപുസ്തക വാക്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യം തന്നത്? എനിക്ക് പറയാൻ പറ്റും, പറയാൻ പറ്റും. ഞാൻ ഏകാഗ്രിയായി വലഞ്ഞപ്പോൾ, ഞാൻ അനാഥനാണല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ ദുഃഖിതനായി നിരാശയിൽ ആണ്ടുപോയപ്പോൾ, എൻ്റെ ദൈവമേ എനിക്ക് ആരുമില്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചപ്പോൾ, ജീവിതത്തിൽ നിരാശ വന്ന്
എന്തിന് ജീവിക്കുന്നു പോലും തോന്നിയ സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തുകൊണ്ടാണ് മരിച്ചു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലോ എന്ന് ഞാൻ പരാതി പറഞ്ഞ സമയങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ ചേട്ടൻ മരിച്ചു, അതിന് മുമ്പ് മൂന്ന് കുഞ്ഞുങ്ങൾ, അമ്മ പ്രസവിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു, അഞ്ച് മരണം നടന്ന വീട്ടിൽ ഞാൻ എന്തുകൊണ്ട് ജീവിച്ചു, ഞാനും മരിക്കുകയായിരുന്നല്ലോ നല്ലത് എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് കരഞ്ഞ അവസരങ്ങളിൽ ഈ വേദപുസ്തകം എന്നെ തഴുകി, വേദപുസ്തക വാക്കുകൾ എന്നെ ശക്തീകരിച്ചു, വേദപുസ്തക വാക്കുകൾ എനിക്ക് സമാധാനം തന്നു, വേദപുസ്തകത്തിലെ വചനം എന്നെ ജീവിപ്പിച്ചു, എൻ്റെ നിരാശ മാറ്റി, എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു, എൻ്റെ പാപം മാറ്റി, എൻ്റെ അശുദ്ധി മാറ്റി, എൻ്റെ ചീത്ത വികാരങ്ങൾ മാറ്റി, എൻ്റെ മനസ്സിലുള്ള അഴുക്കുകൾ മാറ്റി, എൻ്റെ ഹൃദയത്തിലുള്ളതായ ദുരാഗ്രഹങ്ങൾ മാറ്റി, യേശുക്രിസ്തുവിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. തികഞ്ഞില്ല, ദൈവത്തിന് സ്തോത്രം. തികവിൻ്റെ പാതയിലാണ്, തികഞ്ഞില്ല, പക്ഷേ തികവിൻ്റെ പാതയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണം വരെയും അവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും, മരണം വരെയും കർത്താവായ യേശുക്രിസ്തു ശുദ്ധീകരണം തന്നുകൊണ്ടിരിക്കും. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എളിമയോടെ ചോദിക്കട്ടെ, വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? നിങ്ങൾക്ക് വേണമോ ഈ യേശുവിൻ്റെ വചനം? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ യേശുവിൻ്റെ വരവിനെക്കുറിച്ച്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ യേശു വീണ്ടും വരുമെന്നുള്ളതിനെക്കുറിച്ച്? യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നു. യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയം മുഴുവൻ കാണുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളെല്ലാം കാണുന്നു. എല്ലാം കാണുന്നവനായ യേശു ഒരു ദിവസം നാം യേശുവിൻ്റെ അരികിലേക്ക് ചെന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം തിരുവൻഭാഗം നാം പോയി നിൽക്കേണ്ടി വരും. അന്ന് നമ്മുടെ മുട്ട് വിറയ്ക്കുമോ? അന്ന് നാം മ്ലാനോദരായി നിൽക്കുമോ? അന്ന് നാം നിരാശയോടെ നിൽക്കേണ്ടി വരുമോ? അയ്യോ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എൻ്റെ നല്ല കാലങ്ങളെന്ന് പറഞ്ഞാൽ നാം കരയേണ്ടി വരുമോ? ദൈവമേ, ഇനി എനിക്ക് തിരിയാൻ അവസരമില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ടി വരുമോ? നരകത്തിയിലേക്ക് ഞാൻ പോകുന്നല്ലോ എന്നോർത്ത് നാം കരയേണ്ടി വരുമോ? നരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്ക് ഞാനിതാ നീങ്ങുന്നതെന്നോർത്ത് നാം വിലപിക്കേണ്ടി വരുമോ? സ്നേഹിതരെ, ഇന്ന് നിങ്ങൾക്ക് ദൈവം തന്നെ വചനം തരികയാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്. കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അന്ന് അവൻ ന്യായാസനത്തിലിരിക്കും. ഇന്ന് കൃപാസനത്തിലിരിക്കുന്നവൻ ന്യായാസനത്തിലേക്ക് മാറും. ഇന്ന് കൃപാസനത്തിലിരിക്കുകയാണ്. ബലഹീനതയിൽ തുടർനിൽക്കാൻ ഇന്ന് കൃപാസനത്തിലിരിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതിനത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൃപാസനത്തിനടുക്കേക്ക് ചെല്ലാം, ധൈര്യത്തോടെ ചെല്ലാം. ഇന്ന് കൃപയുടെ നാഥൻ ഇരിക്കുകയാണ്, അവൻ വിളിക്കുകയാണ്. ഇന്ന് അവൻ യാതകനെപ്പോലെ ഹൃദയവാദത്തിൽ നിന്ന് മുട്ടുകയാണ്. ഇന്ന് അവൻ ഓരോരുത്തരുടെ അരികത്തു നിൽക്കുകയാണ്. അവൻ കെഞ്ചി നിൽക്കുകയാണ്, മുട്ടിമുട്ടി വന്ന് നിൽക്കുകയാണ്, വാതിക്കിൽ നിന്ന് മുട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അവൻ നമ്മെ പേര് വെല്ലുവിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സക്കായിയെ വേഗമിറങ്ങി വാ എന്ന് പറഞ്ഞവൻ സക്കായിയുടെ ദ്രവ്യാഗ്രഹം എല്ലാം കണ്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത്. സക്കായിയുടെ ജീവിതത്തിൽ ഒന്ന് പോയ കൊള്ളരുതായ്മകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. സക്കായി ഒരു ബ്ലേഡാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അവനൊരു കത്തിയാണ് നിറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അവൻ മനുഷ്യരെ കത്തി കൊണ്ട് കീറുന്നത് പോലെ അവരുടെ പൈസ ഞെക്കിപ്പിഴിഞ്ഞെടുത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. സക്കായിയെ വേഗമിറങ്ങി വാ. പാവിയാണെങ്കിലും പാവിയെ സ്നേഹിക്കുന്ന ക്രിസ്തു ഓരോരുത്തരുടെ അരികിലേക്ക് വരികയാണ്. മോനെ, നിൻ്റെ ജീവിതത്തിൽ വന്നതായ തെറ്റുകളവനറിയാം. നിൻ്റെ ജീവിതത്തിൽ നിന്നുപോയ പാകപ്പഴകളവനറിയാം. നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തിന്മകളവനറിയാം. അവനറിയാതെ ഒന്നും ബാക്കിയില്ല. പക്ഷേ എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെ നിന്നുകൊണ്ട് അവൻ നിന്നെ ഓനെ പേരിൽ വിളിക്കുകയാണ്. എല്ലാം കണ്ടു, പക്ഷേ ഒന്നും കാണാത്തവനെ പോലെയാണ് നിൽക്കുന്നത്. എല്ലാം കണ്ടു, എല്ലാം അറിഞ്ഞു, ഒന്നും അറിയാത്തവനെ പോലെ അവൻ നിൻ്റെ അരികിലേക്ക് മന്ദം വന്ന് അടുത്ത് വരികയാണ്. അവനതിനെയും തുടരണമെന്നുണ്ട്, അവനതിനെയൊന്ന് അനുഗ്രഹിക്കണമെന്നുണ്ട്. മോളെ, നിന്നെ അവൻ അനുഗ്രഹിക്കണമെന്നുണ്ട്. നിൻ്റെ ഭാവി ശോഭനമാക്കണമെന്നുണ്ട്. നിന്നെ നിരാശ മാറ്റണമെന്നുണ്ട്. നിൻ്റെ കണ്ണീർ തുടയ്ക്കണമെന്നുണ്ട്. ഹൃദയത്തിൻ്റെ വിഷാദഭാവം മാറ്റണമെന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിലെ ദുരിതങ്ങൾ അകറ്റണമെന്നുണ്ട്. നിൻ്റെ കുടുംബത്തെ സ്വൈരക്കേട് മാറ്റണമെന്നുണ്ട്. കുടുംബത്തിലെ അസ്വസ്ഥത മാറ്റണമെന്നുണ്ട്. അവനെ നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് നടന്നു വരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഒരു നിമിഷം കാണുക. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് കെഞ്ചുന്നു. അവൻ്റെ ആണിപ്പാടിലെ കരം നീട്ടിക്കൊണ്ട് അവൻ കെഞ്ചുന്നു. ഇന്ന് അവൻ കൃപാസനത്തിലാണ്. ഇന്ന് പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. ഏത് പാവിക്കും കടന്നു വരാം, ഏത് ഘോരമൃഗത്തിനും കടന്നു വരാം, കരടിക്കും കടുവയ്ക്കും കടന്നു വരാം, സിംഹത്തിനും പുള്ളിപ്പുലിക്കും കടന്നു വരാം, ചെന്നായിക്കും തിന്മയുടെ എല്ലാ പ്രകൃതിയുള്ള ദുഷ്ടമൃഗങ്ങൾക്കും കയറി വരാം. ഇന്ന് വാതിൽ തുറന്നിരിക്കുന്നു. എന്നാൽ എപ്പോഴാണ് ഈ വാതിൽ അടയ്ക്കുന്നത് ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. അവൻ കള്ളനെപ്പോലെ വരും,
യേശുക്രിസ്തു വീണ്ടും വരും, അവൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആര് നിനയ്ക്കാത്ത സമയത്ത് യേശുക്രിസ്തു വരും. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഭാവ്യമായ കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. തന്നെയുമല്ല ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിലെ മരണമെന്നുള്ളത് നമുക്ക് സംശയമില്ലല്ലോ. എന്തെല്ലാം സംശയമുണ്ടെങ്കിലും ഞാൻ ഒരു ദിവസം കടന്നു പോകുന്നുള്ളതിന് ഒരു സംശയവുമില്ല. നാം ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. കൂടി വന്നാൽ എത്ര വർഷം, 10, 70, 80, 90 അതിലും കൂടുതലോ, ഒരുപക്ഷെ 100 കൂടുതലും വന്നെന്ന് തരാം. അതിൽ കൂടുതൽ ആര് ജീവിക്കും? നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. കടന്നു ചെന്നതിന് ശേഷം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ നാം എങ്ങനെ അഭിമുഖീകരിക്കും? ഒരു നിത്യതയുണ്ട്. ആ നിത്യതയുടെ നാഥൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം എന്ത് പറയും? നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളെല്ലാം തുറന്നു കാണിക്കുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് നാം എന്ത് പറയും? എന്ത് പറഞ്ഞ് നിൽക്കും? ദൈവത്തിന് സ്തോത്രം. അവിടെ കൂട്ടായ്മക്കാരുണ്ടായിരുന്നു വരും, അവിടെ ആത്മീയ ഗുരുക്കന്മാരുണ്ടായിരുന്നു വരും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവിടെ നല്ല ആത്മീയ തീവ്രതയുള്ള ദൈവമക്കളുണ്ടായിരുന്നു വരും, അവർക്കൊന്നും സാധിക്കുകയില്ല. സാധിക്കുകയില്ല പ്രിയരെ, സാധിക്കുകയില്ല. യേശു ക്രിസ്തു ഇന്ന് ഹൃദയത്തിലേക്ക് വന്നില്ലെങ്കിൽ, യേശു ക്രിസ്തു ഇന്ന് നിൻ്റെ ജീവിതത്തിന് നാഥനായി വന്നില്ലെങ്കിൽ, യേശു ക്രിസ്തു ഇന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്നില്ലെങ്കിൽ, മകനെ നിൻ്റെ കാര്യം അപകടത്തിലാണ്, മകളെ നിൻ്റെ കാര്യം വളരെ അപകടത്തിലാണ്. നീ ശ്രദ്ധിച്ച് കേൾക്കൂ. യേശു ക്രിസ്തുവിന് വേണ്ടി നിൻ്റെ ഹൃദയം തുറക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കള്ളനെ പോലെ വരുമെന്ന് കർത്താവ് പറയുന്നു. ഞാൻ കള്ളനെ പോലെ വരും. മരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു രണ്ടാമത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നാം ഒരു ദിവസം നേരിടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മരിച്ചതിന് ശേഷമാണെങ്കിലും ആ യാഥാർത്ഥ്യത്തെ നാം നേരിടും. ദൈവത്തിന് സ്തോത്രം. അന്ന് കല്ലറയിൽ കിടക്കുമ്പോൾ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവർ, അവർ ഏതാനും പേർ മാത്രമേ ആദ്യം കർത്താവിൻ രണ്ടാമത്തവരിൽ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. വിശുദ്ധന്മാർ മാത്രം, നീതിവാന്മാർ മാത്രം, തിരക്തത്താൽ നീതീകരണം കിട്ടിയവർ മാത്രം, അവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. ഇത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പാപത്ത് വിടുന്നില്ല? ഇതറിയാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായി തീരുന്നില്ല? ഇതറിയാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റുന്നില്ല? ഇതറിയാമെങ്കിൽ എന്തുകൊണ്ട് ഇന്നും നിൻ്റെ പണത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു? സ്നേഹിത, ഈ ലോകമെല്ലാം മായ, എല്ലാം മാറിപ്പോകും, എല്ലാം നീങ്ങിപ്പോകും, എല്ലാവരും മാറിപ്പോകും. മാറിടും മനുഷ്യരെല്ലാം, മറന്നിടും സ്നേഹിതരും, എല്ലാം മാറി മറയും. മാറാത്ത ഒന്നു മാത്രം ഉയർന്നു നിൽക്കുന്നു, അത് എൻ്റെ നാഥനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മാത്രം ഉയർന്നു നിൽക്കുന്നു. അവൻ്റെ അത്ഭുതകരം നിൻ്റെ നേരെ നീട്ടിയിരിക്കുന്നു. അവൻ്റെ സ്നേഹമുള്ള കരം നിന്നെ തലോടുന്നു. അവൻ്റെ സ്നേഹമുള്ള കരം നിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ദുരിതം മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ഹൃദയത്തിലെ വീർപ്പുമുട്ടിലകറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ നെടുവീർപ്പുകളകറ്റാൻ ആഗ്രഹിക്കുന്നു. ശോഭനമായ ഭാവി നിനക്ക് തന്ന് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ സ്നേഹം മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, അവൻ നല്ലവനാണ്. യേശു നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. യേശു നല്ലവനാണ്. യേശു സ്നേഹമാണ്. യേശു കാരുണ്യമാണ്. യേശു വാത്സല്യമാണ്. യേശു നിങ്ങളോട് കരുണയാണ്. യേശു ഇന്നിപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നത് കേൾക്കുന്നുവോ അവിടെ നിങ്ങൾ അരികിലേക്ക് വരികയാണ്. അവൻ നിങ്ങളുടെ നേരെ കരം നീട്ടുകയാണ്. അവൻ്റെ ആണിപ്പോഴുള്ള കരം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കരം, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കരം, എനിക്ക് വേണ്ടി ചോര ചിന്തിയ കരം, കർത്താവേ എനിക്ക് വേണ്ടി മുറിഞ്ഞ കരം, ഇതാ എൻ്റെ നേരെ നീട്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഉടയവനെ ഈ ഹൃദയം നിനക്കായി ഞാൻ ഇതാ തുറക്കുന്നു. ഈ ഹൃദയത്തെ ഞാൻ അടച്ചു വെച്ചിരുന്നു, പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരുന്നു. കർത്താവേ പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് പിശാജ് കെട്ടി മുറുക്കിയിരുന്നു. ഞാൻ സാത്താൻ്റെ കാരാഗ്രഹത്തിലായിപ്പോയി, പിശാജിൻ്റെ ജയിലിറയിലായിപ്പോയി. സാത്താൻ്റെ ജയിലിട്ടിരിക്കുകയായിരുന്നു. ചില പാപങ്ങളുടെ ജയിലിൽ അവനെ ഇട്ടിരിക്കുകയായിരുന്നു. അവനെന്നെ ചില പാപങ്ങൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ അരുതാത്ത ബന്ധങ്ങൾ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അരുതാത്ത ബന്ധങ്ങൾ, പുറത്തു പറയാൻ ലജ്ജിക്കുന്ന ചില ബന്ധങ്ങൾ. എൻ്റെ കർത്താവേ ഇപ്പോൾ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ദൈവമേ ചില അഴുക്ക് ചാലുകളിൽ എന്നെ അവൻ മുക്കിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ കർത്താവേ ഞാനിത് അന്യപ്പെട്ടവനായിപ്പോയി. നാഥ ഇപ്പോൾ എനിക്ക് നിൻ്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ നീ എൻ്റെ നേരെ നോക്കുന്ന ഈ സമയത്ത് ഞാനിതാ എളിമയോടെ മുട്ടിമേൽ നിന്നുകൊണ്ട് നിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. എൻ്റെ കർത്താവേ നിൻ്റെ മുഖത്തേക്ക് ഞാനും നോക്കുന്നു. നിൻ്റെ തിരുമുഖത്തേക്ക് ഞാനൊന്ന് ആശയോടെ നോക്കുന്നു. കർത്താവേ ഇപ്പോൾ തൃക്കരം നീട്ടി എന്നെ ഒന്ന് പിടിക്കണമേ. നീ പിടിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. വേറെ ആര് പിടിച്ചാലും രക്ഷപ്പെടുകയില്ല. യേശുവേ എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, നീ എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറണമെങ്കിൽ നീ എന്നെ പിടിക്കണം. എൻ്റെ മേലുള്ള ബാധകൾ മാറണമെങ്കിൽ നീ എന്നെ പിടിക്കണം. എൻ്റെ മേലുള്ള ദുരാത്മ ബന്ധനങ്ങൾ മാറണമെങ്കിൽ യേശുവേ നീ എന്നെ പിടിക്കണം. നീ എന്നെ പിടിച്ചാൽ മാത്രമേ ദുരാത്മാക്കൾ വിട്ടുപോവുകയുള്ളൂ. എൻ്റെ കർത്താവേ എന്നെ നീ പിടിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാടാം. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും, മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവൻ എൻ മനുവേ.
കൃപയിൽ വാഴുന്നു ഇന്നും എനിക്കായി മാറ്റമില്ലാത്തവനെ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഈ വചനങ്ങൾ നമുക്ക് തരികയാണ്. അവൻ കള്ളനെ പോലെ വരും, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്. എപ്പോഴോ, രാത്രിയാണോ, പകലാണോ, രാവിലെയാണോ, വൈകുന്നേരമാണോ, ഉറങ്ങുന്ന സമയത്താണോ, ജോലി ചെയ്യുന്ന സമയത്താണോ, ആർക്കറിയാം. ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ ഇവിടെ ഈ രാത്രി ചിലർ ഉറങ്ങിക്കിടക്കുന്നു. ആ സമയത്ത് ഈ സമയം പകലായിരിക്കുന്ന സ്ഥലത്ത് അവരെ ജോലി ചെയ്യുന്നു. രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. അതെന്താണ്? ഒരേ സമയത്താണ് കർത്താവ് വരുന്നത്. അമേരിക്കയിലും യു കെയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ചൈനയിലും ജപ്പാനിലും ഈ ഭാരതഭൂമിയിലും കർത്താവ് യേശു വരുന്നത് ഒരേ ഒരു സമയത്താണ്. ഒരു സമയം, ചിലയിടത്ത് പകലായിരിക്കും, ചിലയിടത്ത് രാത്രിയായിരിക്കും. ഞാൻ കള്ളനെ പോലെ വരും. ഉറക്കത്തിൽ ആണോ വരുന്നത്? അല്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ വരുന്നത്? അല്ല, കർത്താവേ, ഞാൻ പ്രഭാതത്തിൽ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ വരുന്നത്? ആർക്കറിയാം. ഞാൻ കള്ളനെ പോലെ വരും. യേശു ക്രിസ്തു ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. മരിച്ച് വൺമറിച്ച് പോയവർക്ക് ഇനി ഒരുങ്ങാൻ സാധിക്കില്ല. ഭൂമിയിൽ ജീവിച്ച കാലത്തേക്ക് ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇന്ന് ഒരുങ്ങാം. ഇന്ന് ഈ ഭൂമിയിലെ ആയുഷ്കാലം വാസ്തവത്തിൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടതാണ്. ഒറ്റയ്ക്കൊരു കാര്യം, എന്താണത്? കർത്താവിന് വേണ്ടി ഒരുങ്ങുക, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക. ആകെ അത് മാത്രം നിലനിൽക്കുന്ന, അതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പോകും. സ്വത്ത് പോവില്ലേ? ഒരു അക്രയ്ക്ക് കൊണ്ടുപോകും, ഒരു കോഴി പോവും, എല്ലാവരും പോവും. എല്ലാം മാറും. സ്നേഹിതർ മാറും, കൂട്ടുകാർ മാറും, മാതാപിതാക്കൾ മാറും, സഹോദരി സഹോദരന്മാർ മാറും, കൂട്ടായ്മയുള്ളവർ മാറും. എല്ലാവരും, ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം മാറി ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഏകനായി അക്കരയ്ക്ക് കടന്നു പോകും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ കഴിയുന്ന കാലത്ത് ഇവിടെ വെച്ച് നാം ഒരുങ്ങണം. ഇവിടെ വെച്ച് ഒരുങ്ങിയില്ലെങ്കിൽ തീരാ നഷ്ടം. ദൈവമക്കളെ, കർത്താവ് നമുക്ക് ഒരുങ്ങാൻ അവസരം തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പാപവശങ്ങളെ കത്തിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി വിശുദ്ധരാക്കാൻ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ഭാഗ്യശാലികളല്ലേ? ഇതുപോലെ വചനം കിട്ടുന്നു, ഭാഗ്യമല്ലേ? ദൈവത്തിൻ്റെ വചനം കിട്ടുന്നു. കർത്താവ് നമ്മുടെ അരികത്തേക്ക് ഇറങ്ങി വരുന്നു, തൊട്ടടുത്ത് വരുന്നു. കർത്താവ് ചേർന്ന് നിൽക്കുന്നു, കർത്താവ് കരം നീട്ടുന്നു, കർത്താവ് തലോടുന്നു. നാം ഒരുപക്ഷേ അറിയുന്നില്ല, കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം വിശ്വസിക്കൂ, കള്ളനെ പോലെ വരുന്ന എപ്പോഴാണ് വരുന്നത് അറിയാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ആരും പലരും ഒരുങ്ങാതിരിക്കുന്ന സമയത്ത് വരുന്നതായ യേശുവിനെ എതിരേൽപ്പാൻ നിങ്ങളൊന്ന് ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രം. യേശുവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളതിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഗൗരവമേറിയ സമയത്ത് നാം ഏറ്റുപറയുന്ന വാക്കാണ്. കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, രണ്ടാമത്തെ എഴുന്നള്ളതിനായി നോക്കിപ്പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനകളുണ്ട്, പക്ഷേ ജീവിതമില്ല. നമസ്കാരങ്ങളുണ്ട്, പക്ഷേ ജീവിതമില്ല. എല്ലാം പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പക്ഷേ ജീവിതമില്ല. സ്നേഹിതരെ, ഞാൻ എളിമയോടെ പറയട്ടെ, മാനസാന്തരപ്പെട്ടവരായി നിങ്ങൾ ഇനിയും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ദ റിപ്പൻ്റൻസ് ഓഫ് ദ റിപ്പൻ്റഡ്. മാനസാന്തരപ്പെട്ടവരായി നിങ്ങൾ ഇനിയും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും മാറണം, രൂപാന്തരം പ്രാപിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം. ക്രിസ്തു നിങ്ങളുടെ അകത്ത് വാഴണം. ഈ ശരീരത്തെ ക്രിസ്തു നിയന്ത്രിക്കണം. ശരീരത്തെ നിയന്ത്രിക്കുന്ന ക്രിസ്തുവായിരിക്കണം. ഈ ശരീരത്തിൻ്റെ കൈകളും കാലുകളും തലച്ചോറും നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ നാവും എല്ലാം നിയന്ത്രിക്കുന്ന ക്രിസ്തുവായിരിക്കണം. ക്രിസ്തു നിയന്ത്രിക്കണം, ക്രിസ്തു ഭരിക്കണം. നമ്മുടെ ഭരണകർത്താവായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരണം. എന്തൊരു ഭാഗ്യം.
അവൻ നമ്മെ തൊട്ട് തൊട്ട് നടത്തും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ ഉള്ളത് മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുമെന്ന് ഒരു വാക്ക് പിറയിൽ നിന്ന് കേൾക്കും. എന്തൊരു ഭാഗ്യം, നടത്താനൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നടത്താനൊരു ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൊടുക്കുന്നു നിങ്ങൾ. നമുക്ക് തലകൾ വണക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവിതവർത്ത കരങ്ങളിലേക്ക് തരാൻ ഞങ്ങൾക്ക് ലഭിച്ച ആഹ്വാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും വേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. വളരെ രണ്ടാമത്തവരോട് എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.